C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ഏട്ടാ. പിന്നെ ശിവയുടെയും അമലയുടെയും ജീവിതത്തിൽ നല്ലത് വരണമെന്ന് മാത്രമല്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. നീ എപ്പോഴാ മടങ്ങി വരുന്നത്? നാളെ രാവിലെ തൊഴുത് കഴിഞ്ഞാ തിരിച്ച് എത്രയും പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇനി ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. നീ വേഗം വാ. എന്തായാലും മരിക്കേണ്ടി വന്നാലും ഞാൻ എന്റെ കുട്ടികളെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവരെ ഒന്ന് തൊടാൻ പോലും ഞാൻ ആരെ അനുവദിക്കില്ല. ചേച്ചി, കുറച്ച് നേരോട്ട് ഞാൻ ശ്രദ്ധിക്ക. എന്താ ഇത്രയ്ക്ക് വലിയ ആലോചന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. അതോ ഞാൻ ഇനി അയാളൊരു പ്രശ്നം ഉണ്ടാക്കിന്റെ ടെൻഷനിലാണോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ ചേച്ചി കാര്യം പറ. എന്താ ഇത്രയും വലിയ ആലോചന? പ്രിയമോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞല്ലോ, ഒന്ന് ആലോചിക്ക. എന്ത് കാര്യം? അത് നാളെ രാവിലെ തൊഴുത് കഴിഞ്ഞാലേ നമുക്ക് ഉടനെ അങ്ങ് മടങ്ങിയാലോ. മടങ്ങാനോ? നമ്മൾ രണ്ടു ദിവസം താമസിക്കാൻ വന്നല്ലേ. അതെ, അമരാവതിയിലെ കാര്യം ഓർത്തിട്ടാണോ ടെൻഷൻ? അവരെല്ലാം തിരിച്ചു വന്നില്ലേ, പിന്നെന്താ പ്രശ്നം? തിരിച്ചു വന്നതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല മോളെ. ആ വീട്ടിനകത്ത് ഇനിയാ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. എന്ത് പ്രശ്നം? ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ഭീകരാവസ്ഥ അവരനുഭവിച്ചത്. അതിന് കാരണം ശിവയും അമലയും. ഏട്ടനും ഞാനും അതിൻ്റെ ഒരു ഭാഗം. സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുള്ള അമർഷവും വേദനയൊക്കെ വീടിനകത്ത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതെങ്ങനെയും തടഞ്ഞേ പറ്റും. ആ വീടിനകത്ത് സഹോദരങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല. ചേച്ചി പറഞ്ഞ ശരിയാ. ഓ, ആ വീഡിയോ കണ്ടപ്പോ ഞാൻ തന്നെ പേടിച്ചുപോയി. ചേച്ചിക്ക് പേടിയുണ്ടല്ലേ. ആ വിഘ്നേശ്വർ വെറുതെ ഇരിക്കില്ലെന്ന് ഏട്ടൻ നേരത്തെ എന്നോട് പറഞ്ഞതാ. ഇത്രയും കാലം അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത് എന്താന്ന് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തു. ഒടുവിൽ ഇതുവരെ ഒന്നും ഉണ്ടാവാതായപ്പോ ഞങ്ങൾ കരുതി എല്ലാം അയാൾ മറന്നു കാണുമെന്ന്. അയാള് വേറെ കല്യാണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുന്നു. പക്ഷെ ഇല്ല, അയാൾ വരും. ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കും അയാള്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.